അസ്സലാമലൈക്കും എല്ലാവർക്കും ഷെജസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ഡിഷ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന് അടിപൊളി ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്, അറേബ്യൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു അടിപൊളി മന്തി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബസ്മതി റൈസ്, അതായത് മന്തി റൈസ് എന്ന് നമ്മളുടെ മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ അതിലേക്ക് ജീരകം, അതായത് ചെറിയ ജീരകം, കുരുമുളക് പൊടി, ഒപ്പം തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നാച്ചുറൽ കളേഴ്സാണ്, നമ്മളെ മന്തിയിലേക്ക് ആഡ് ചെയ്യാനുള്ള നാച്ചുറൽ കളേഴ്സാണ്. പിന്നെ അതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കം, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, മല്ലിയില നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, അതായത് ഒരു പിടി നമ്മളെ മല്ലിയിലും അതുപോലെ കുറച്ച് പുതിനയിലും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് വേണ്ടത്, അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കുക, ഇഞ്ചി വളരെ കുറച്ച് മതി. പിന്നെ അതിലേക്ക് നമ്മളുടെ സ്പൈസസ്, അതായത് ഏലക്കായ, പട്ട, കരാബു, കരാബു കുറച്ചെടുത്താൽ മതി, പട്ട കുറച്ച് കൂടുതലെടുക്കാൻ ശ്രമിക്കാം. ഇനി അതിലേക്ക് എന്ന് പറയുന്നത് ചിക്കൻ സ്റ്റോക്കാണ് വേണ്ടത്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്, ഒരു സ്പൈസ് ഇതൊരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരു പാത്രം, ഒരു വലിയ പാത്രം എടുത്തിട്ട് ഞാനൊരു 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് നമ്മളൊരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളതിൽ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു ചിക്കനിലേക്ക് കുത്തി കൊടുക്കുക. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്യുമ്പം അത് നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വരഞ്ഞ് കൊടുക്കേണ്ട, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മളുടെ മുളക് പൊടി, അതുപോലെ ചെറിയ ജീരകം നമ്മളുടെ അമ്മിയിലൊന്നിട്ടിട്ട് കുത്തിയെടുത്താൽ, മിക്സിയിലിട്ട് കുത്തിയെടുത്തിട്ടുള്ളത്, എന്നിട്ട് അതിലേക്ക് ഈ 3 ഐറ്റം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കോ, പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കണം. സ്പൈസസ് ഞാൻ പൊടിയായിട്ടാണ്, അതായത് പൊടിയല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്, കല്ലുമ്മ കുത്തിയിട്ടാണ്. നമ്മളുടെ അറബിക് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം പൊടിയല്ലാത്ത തരത്തിൽ നമ്മൾ കുത്തി, അതായത് നമ്മളുടെ മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇടേണ്ടത്. ചിക്കൻ്റെ സ്റ്റോക്ക് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മൾ മന്തി റൈസൊക്കെ അല്ലെങ്കിൽ കപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ നോക്കുക, ഒന്നും കൂടി ടേസ്റ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കാരണം എനിക്ക് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴൊക്കെ വളരെ ടേസ്റ്റിയായി തോന്നി നമ്മളുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മളുടെ മല്ലിയിലും അതുപോലെ തന്നെ പുതിനയിലും കുത്തി എരിഞ്ഞതാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, നമ്മളുടെ ദമ്മു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് അതിൽ തേച്ച് പിടിപ്പിച്ചെടുക്കുന്നില്ലേ, അതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ നാച്ചുറൽ കളേഴ്സ് മാത്രമാണ്, പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്, ഇപ്പോൾ തന്നെ ചേർക്കുന്നില്ല. ഇതേപോലെ ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. പാകത്തിന് ഒരു ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ നാച്ചുറൽ കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കളർ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും അറബിക് മന്തി ആണെങ്കിലും ഇത് നമ്മൾ കളർ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ കുറച്ച് കളർ ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ റെഡ് പെർമിറ്റ് കളറോ അല്ലെങ്കിൽ അതേപോലത്തെ നമുക്ക് ഹെൽത്തിന് ദോഷമില്ലാത്ത കളേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളെന്നെ വീട്ടിലുണ്ടാക്കുന്ന കളേഴ്സ് റെഡ് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച്, അതായത് ഇഞ്ചും വെളുത്തുള്ളി, ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, വളരെ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കണം, എന്നാലേ ആ ഒരു അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ നമ്മൾ ചിക്കനെ, കാരണം വലിയ പീസായിട്ടാണ് നമ്മൾ ചിക്കൻ
മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു 1.5 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ എത്ര ഒഴിച്ചു കൊടുക്കണം അത്രയും നടക്കാൻ. കാരണം വെച്ചാൽ നമ്മളുടെ മന്തിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ബിരിയാണിൻ്റെ പോലെ ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ വയറ്റി കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓൾമോസ്റ്റ് ഒരു 2-2.5 മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുക. വെച്ചിട്ട് നമുക്ക് 2-2.5 മണിക്കൂർ ശേഷം പുറത്തേക്ക് എടുക്കാം. ഇനി ബസ്മതി റൈസാണ്, അതായത് മന്തി റൈസ്. നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചുവന്ന റൈസാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ വെളുത്ത വേർഷൻ കിട്ടും. അപ്പോൾ ആ റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് റൈസ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചുവന്ന റൈസ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. ഒരു 2 മണിക്കൂറോളം ഈ റൈസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കുതിർച്ച കൂടുതലാണ്. കൊണ്ട് 2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ ചോറ് വേവിച്ചെടുക്കാനായിട്ടുള്ള സ്പൈസാണ്, അതായത് നമ്മൾ ഡ്രൈ ലെമൺ ഉണ്ട്, അതുപോലെ തന്നെ പട്ട, കരാമ്പൂ, അതുപോലെ തന്നെ കുരുമുളക്, ഏലക്കായ എന്നിവയുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ അടുപ്പത്ത് നമ്മളുടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം 2 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നേരത്തെ 1.5 കിലോന് കൂടുതലായിട്ടുണ്ട്. ഞാൻ നേരത്തെ വിട്ടു പോയതാണ് പറയാനായിട്ട്. 1.5 കിലോനെക്കാട്ടി കൂടുതലായിട്ട് ഞാൻ ചിക്കൻ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അരി നന്നായി സോക്ക് ചെയ്ത് വന്നിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറിൽ തന്നെ ചേഞ്ച് ഉണ്ട്. ഇനി നമുക്ക് വേറെ ഒരു അടുപ്പിലേക്ക് നമുക്ക് ഒരു വലിയൊരു ദമ്മൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഏത് പാത്രത്തിലാണ് നമ്മൾ ദമ്മിട്ട് സെറ്റ് ചെയ്യുന്നത് അതേ പാത്രത്തിൽ വേണം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ എന്ന് പറയുമ്പോൾ അഡീഷണൽ അതിൽ വെള്ളം ഊറിയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓയിലും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഈ ഓയിലും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ചെമ്പിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിച്ച് പുഴുങ്ങിയ ഒരു പരുവമാവണം. പുഴുങ്ങും വേണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ആവണം. അങ്ങനത്തെ ഒരു കളർ ഒന്ന് മാറിയിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. എന്നാലാണ് നമുക്കൊരു അടിപൊളി മന്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് ഇത് സ്റ്റൗവിലായിട്ട് ഞാൻ നമ്മളുടെ ചിക്കനും അതുപോലെ തന്നെ റൈസും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് രണ്ട് ഒരേ രീതിയിലാണ് റെഡി ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം റൈസ് സെറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ചിക്കൻ സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇടയ്ക്കൊന്നും മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഒരുപാട് വെള്ളം നമ്മളിതിലേ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒന്ന് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മളൊരു ഒരു ചട്ടകം കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പറ്റിയിട്ടുള്ള ഒരു ഹോൾഡർ കൊണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിലേക്ക് നമ്മളുടെ സ്പൈസസ്, അതായത് ഏലക്കായ, പട്ട, ഡ്രൈ ലെമൺ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമ്മളുടെ റൈസ് ഇവിടെ കുതിർന്ന് റെഡി ആയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ചിക്കൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കേണ്ട ഇടയ്ക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. കാരണം വലിയ പീസാണ്. പിന്നെ ചില ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്റ്റീമറിൽ ഇതൊന്ന് വേവിച്ചെടുക്കും. വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ വെള്ളത്തിലാണ് റൈസ് സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് മന്തി ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മന്തിയാണ്. കറക്റ്റ് ആ ഒരു മന്തിയുടെ ടേസ്റ്റും ആ ഒരു രുചിയും ഒരുപോലെ കിട്ടും. നമുക്ക് സ്റ്റീമറിലൊക്കെ ഒന്ന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇത്രയൊന്നും സിമ്പിളല്ല. സ്റ്റീമറിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയാണ് നല്ലൊരു അടിപൊളി മന്തി നിങ്ങൾക്ക് വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഈദിനോ അല്ലെങ്കിൽ ഏതൊരാവശ്യത്തിനും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒരുപാട് നേരം അതിൻ്റെ ആവിയൊന്ന് പുറത്ത് കളയരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തുറന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കണ്ടോ നന്നായിട്ട് റെഡി ആയി വരുന്നുണ്ട്. ആ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇനി നമ്മളുടെ വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ വേണം നമ്മൾ ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 2 കിലോ അരി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഈ ഒരു ഡ്രൈ ലെമണിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഡ്രൈ ലെമൺ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത് അതിന് ഹോൾസ്, അതായത് നമ്മളുടെ എന്തെങ്കിലും സൂചി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഫോക്ക് വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ കത്തി കൊണ്ട് തന്നെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഡ്രൈ ലെമൺ അതിലേക്ക് ഇടാനായിട്ട്. എന്നാലാണ് ആ ഡ്രൈ ലെമണിന്റെ ടേസ്റ്റ് ഒക്കെ ആ ഒരു ഡ്രൈ ലെമണിന്റെ ആ പുളിയൊക്കെ അതിലേക്ക് ചോറിലേക്ക് വരുള്ളൂ. എന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ ചിക്കൻ ഇങ്ങനെ നന്നായിൻ്റെ വെള്ളമൊക്കെ ആയി ചിക്കൻ്റെ ഉള്ളിലത്തെ സ്റ്റോക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. വെള്ളം പുറത്തേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് വെന്ത് വരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും. പുറത്തുള്ളവരെന്നെ പറയും നല്ല അടിപൊളി മണമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്ത്, നമ്മളുടെ ചിക്കൻ മന്തിയുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന്. ഇനി നമ്മളുടെ റൈസ് ഊറ്റാനുള്ള പാകമായിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഇതൊന്ന് പൊടിയുന്ന പാകത്ത്, അതായത് ഒന്ന് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞാൽ പൊടിയുന്ന പാകമായി. അപ്പം നമ്മളുടെ റൈസ് ഊറ്റി വെക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ, നമ്മളുടെ വെന്ത ചിക്കൻ അതുപോലെ നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നതിന് ശേഷം ബാക്കിയുള്ള ഓയിലും അതിൻ്റെ സ്പൈസസിലേക്ക് വേണം നമ്മൾക്ക് ചോറ് ഇട്ട് ദമ്മ് ചെയ്യാനായിട്ട്. ഒരുപാട് നേരം ദമ്മ് ചെയ്യേണ്ട, അടി കരിഞ്ഞു പോവും. അപ്പം നമുക്ക് കുറച്ച് നേരം ആ ഒരു എണ്ണ അതിലേക്ക് നമ്മളുടെ ചോറിലേക്ക് പിടിക്കുന്നത് വരെ മാത്രം നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വെന്ത ചോറ് നമ്മൾ ഈ ഒരു ചെമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റൈസ് ഇതിലേക്ക്, വെന്ത റൈസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ചട്ടകം കൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറ് നമ്മളുടെ റൈസ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ചിക്കൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ആ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചിക്കൻ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ടിട്ട് നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു പാത്രത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടി വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മന്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു മഞ്ഞ കളറും അതുപോലെ തന്നെ ചുവന്ന കളറൊക്കെയാണല്ലോ. അപ്പോൾ ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചാർക്കോൾ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളുടെ ഈ പാത്രം വെച്ച് മൂടി വെക്കണം. ആ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചിരട്ട അല്ലെങ്കിൽ ചാർക്കോൾ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു കനൽ വന്നതിന് ശേഷം അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ചെറിയ പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ദമ്മ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു മന്തിയിലേക്ക് വേണ്ടിയുള്ള ചട്നിയും മയണൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് വിടാം. ഇപ്പോൾ നമ്മളുടെ ദമ്മൊക്കെ കഴിഞ്ഞ് നമ്മളുടെ റൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ മുകളിലേക്ക് ഞാൻ പച്ചമുളക് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കീറൽ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. 100% ഉറപ്പാണ് അടിപൊളി തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മളുടെ ഗസ്റ്റിനൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്, ആരും പാഴാക്കരുത്. പിന്നെ ഇതിനെ അനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ അത് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഇനിയും വീഡിയോസ് ഒരുപാട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ കമൻസും അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു അടിപൊളി മന്തി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ്. ഞാനൊരു 2-4 തവണ ഒക്കെ ഉണ്ടാക്കി നോക്കിയതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഇനി റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.